നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നമ്മുടെ വായനയെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയതിന്റെ ദീർഘകാലത്തെ ചരിത്രമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവർത്തന ശൈലി നമ്മുടെ ഗ്രന്ഥശാലകൾക്കുണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വാർഡിൽ ഒരു വായനശാല പദ്ധതിക്ക് തുടക്കമിടാൻ ഒരുങ്ങുന്നത്. വായനകൾ പോലും ഡിജിറ്റലായി മാറുന്ന പുതിയ കാലത്ത് വായനശാലകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് ഇനി നോക്കേണ്ടത്. എല്ലാ വാർഡുകളിലും ഓരോ വായനശാല എന്നതാണ് ലൈബ്രറി കൗൺസിലിന്റെ പുതിയ തീരുമാനം. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ വാർഡിലും ഓരോ ലൈബ്രറി എന്നുള്ളതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ വാർഡിലും ഒരു ലൈബ്രറി എന്നുള്ളതിനെ കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെന്നെത്താൻ വേണ്ടി പറ്റത്തക്ക രീതിയിൽ, അതായത് പുസ്തകം വളരെ എളുപ്പത്തിൽ വായനക്കാരൻ്റെ കൈവശത്ത് എങ്ങനെ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് ലൈബ്രറി കൗൺസിലിൻ്റെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വാർഡും കേന്ദ്രീകരിച്ച് ഒരു വാർഡിൽ ഒരു വായനശാലയെങ്കിലും പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ലൈബ്രറി കൗൺസിൽ എന്നുള്ള നിലക്ക് മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിൽ ഒരു വാർഡിൽ ഇപ്പം മലയോര മേഖല എന്നുള്ള നിലക്ക് അത്രയൊന്നും എല്ലാ വാർഡുകളിലും വായനശാലകൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായും പയ്യന്നൂരിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് തോന്നുമ്പോൾ പയ്യന്നൂരിലാണെങ്കിലും കരുവള്ളൂരാണെങ്കിലും ഒരുപാട് വായനശാലകളുണ്ട്. പക്ഷേ മലയോര മേഖലയുടെ സ്ഥിതി അതല്ല എന്നാണല്ലേ പറയുന്നത്? അതല്ല, ഇപ്പം പയ്യന്നൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ നഗരസഭയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭ എന്നുള്ള നിലക്ക് വായനശാലകളുള്ള സ്ഥലമാണ് പയ്യന്നൂർ. അതുപോലെ തന്നെ കരുവള്ളൂർ 14 വാർഡുകളിൽ 30 വായനശാല കരുവള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത്. പക്ഷെ രാമന്തലി പോലുള്ള പഞ്ചായത്തുകളിൽ 5 വായനശാലകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് രാമന്തലി. അപ്പോൾ ആ രാമന്തലി പോലുള്ള പഞ്ചായത്തുകളിൽ, പെരിങ്ങോം പോലുള്ള അങ്ങനെ മലയോര മേഖലയിലുള്ള പഞ്ചായത്തുകളിലും മറ്റ് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു വാർഡിൽ ഒരു വായനശാലയെങ്കിലും പ്രവർത്തിപ്പിക്കണം. അത്തരം ഒരു പൊതു ഇടങ്ങൾ ഈ മേഖലയിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് ഈ വർഷം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുമെന്ന് അറിയില്ലെങ്കിൽ പോലും മുൻപ് കാലത്ത് ഒരു നല്ല രീതിയിലുള്ള ചർച്ചകൾക്കും വായനകൾക്കും ഒക്കെയാണ് ഇത്തരത്തിൽ ലൈബ്രറികൾ വീതിയായിട്ടുള്ളത്. ആ ഒരു കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ലൈബ്രറി പ്രവർത്തകൻ എന്നുള്ള, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നുള്ളവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം ഇതിനെ കേരളീയ സമൂഹത്തിന് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം കേരളത്തിൻ്റെ കേരളീയ നവോത്ഥാനത്തിൽ നിന്നാണ് മറ്റെല്ലാ മേഖലയിലും വികാസം പ്രാപിച്ച പോലെ കേരളത്തിൻ്റെ ഗ്രന്ഥശാല സംഘവും അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള ഒരു വായനക്കാരെയും സൃഷ്ടിച്ചെടുത്തത് കേരളീയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതലാണ്. ശരിക്കും ഒരുപക്ഷെ കേരളീയ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ദേശീയ പ്രസ്ഥാനം വന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് KPCCയുടെ പ്രസിഡൻ്റായിട്ടുള്ള VM ശങ്കര നമ്പൂതിരിപ്പാട്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്, അവർ ആ കമ്മിറ്റിയിൽ ആ KPCCയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുകയായിരുന്നു, കേരളത്തിൽ എല്ലാ ഗ്രാമത്തിലും വായനശാലകൾ ആരംഭിക്കണം. ആ വായനശാലകൾ ആരംഭിക്കണം എന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും കേരളീയ നവോത്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അത്തരമൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം, ഭരണകൂടം നിർദ്ദേശിക്കുന്ന കാര്യം മാത്രമേ നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊരു കുട്ടിയെ പഠിപ്പിക്കാം. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പഠനം മാത്രമാണ് നമുക്ക് അത്രയും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. മറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഏത് വിദ്യാഭ്യാസ മേഖലക്കും സാധ്യമല്ല. പക്ഷേ ഒരു മനുഷ്യൻ, പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യൻ ആകണമെങ്കിൽ, അറിവിൻ്റെ വലിയ ചക്രവാളത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റു വായനയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പ്രസ്ഥാനങ്ങൾ വേണം. ആ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഗ്രന്ഥശാല സംഘം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു നമുക്ക് വേണമെങ്കിൽ സമാന്തര ഗ്രാമീണ സർവകലാശാലകൾ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആ ദൗത്യമായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർത്തി കൊണ്ടുവന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇവർക്കൊപ്പം തന്നെയാണ്, ഈ ദൗത്യത്തിനൊപ്പം തന്നെയായിരിക്കും കേരളത്തിൻ്റെ എല്ലാ മനസ്സും എന്ന് തീർച്ചയായും പറയാം. നമ്മുടെ കുട്ടികൾ വായിച്ചു തന്നെ വളരട്ടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്തൻ കണ്ടോത്തിനൊപ്പം KN വർഷ. രാമന്തളിയിലെ കുന്നരു ചെരിച്ചിൽ ഭാഗത്ത് അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ചെങ്കൽക്വാറിയുടെ പ്രവർത്തനം പയ്യന്നൂർ റവന്യൂ അധികൃതർ എത്തി നിർത്തിവെപ്പിച്ചു. ചെങ്കല്ല് കയറ്റിയ 2 വാഹനങ്ങൾ പിടിച്ചെടുത്ത് പയ്യന്നൂർ പോലീസിന് കൈമാറി.
രാമന്തള്ളിയിലെ കുന്നരു ചെരിച്ചിൽ ഭാഗത്ത് 50 സെന്റിലധികം വരുന്ന സ്ഥലത്താണ് നിയമവിരുദ്ധമായി ഖനന പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. അനധികൃതമായി ക്വാറിയിൽ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റവന്യൂ അധികൃതർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും ചെങ്കല്ല് കയറ്റുമ്പോൾ 2 വാഹനങ്ങൾ പിടിച്ചെടുത്ത് പയ്യന്നൂർ പോലീസിന് കൈമാറി. 2 കല്ലുവെട്ടി യന്ത്രങ്ങളും പിടിച്ചെടുത്തു. പരിസര പ്രദേശങ്ങളിൽ നിരവധി അനധികൃത ചെങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ശശിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ സുധീർ എം, സുഭാഷ് ടി പി, വിനോദ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് നടപടിയെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കനത്ത ഭീഷണിയായി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട. പാലക്കോട് ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് പേടി സ്വപ്നമായി തീർന്നിരിക്കുകയാണ് ചൂട്ടാട് അഴിമുഖത്തെ ഈ മണൽത്തിട്ട. പാലക്കോട് അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ട ഇതുവഴി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കാലങ്ങളായി ഭീഷണിയാണ്. മണൽത്തിട്ട പലതവണയായി ഡ്രഡ്ജിംഗ് നടത്തി നീക്കം ചെയ്തെങ്കിലും വീണ്ടും രൂപപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ ജാഗ്രതാ അറിയിപ്പിനെ തുടർന്ന് കടലിൽ നിന്ന് തിരിച്ചു വന്നെങ്കിലും അപ്പോഴേക്കും ഹാർബറിലേക്ക് വള്ളങ്ങൾ തിരിച്ചു കയറ്റാൻ സാധിക്കാത്ത രീതിയിൽ മണൽത്തിട്ട രൂപപ്പെട്ടിരുന്നു. പിന്നീട് വേലിയേറ്റ സമയത്താണ് ബോട്ടുകൾ തിരിച്ചു കയറ്റിയത്. മണൽത്തിട്ടയിൽ തട്ടി യന്ത്രത്തകരാർ സംഭവിച്ച ബോട്ടുകൾ കടലിൽ തന്നെ നങ്കൂരമിടുകയാണ് ചെയ്തത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാറ്റിലും മഴയിലും പെട്ട് വള്ളം മണൽത്തിട്ടയിലിടിച്ച് 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. ഡ്രഡ്ജിംഗ് നടത്തിയ കമ്പനി അധികൃതർ കൃത്യമായി മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനാലാണ് നിരന്തരം അപകടമുണ്ടാകാൻ കാരണമെന്ന് കടലോര ജാഗ്രതാ സമിതി പ്രസിഡന്റ് എം ഖാദർ പറയുന്നു. വലിയ കമ്പനി എടുത്തത് കാരണം അത് ഒരു ചെറിയൊരു മെഷീനും കൊണ്ടാണ് എടുത്തിട്ട് മണ്ണ് കിട്ടുന്നുണ്ട്, അതിലും കൂടുതൽ വന്നു പോവുകയാണ്. അപ്പോൾ അവർ വലിയൊരു കപ്പൽ കൊണ്ടുവരും, മറ്റേ വലിയ പെട്ടെന്ന് ജഡ്ജ് ചെയ്തിട്ട് മണ്ണിനെ നീക്കുന്നില്ല പറയുന്നില്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി 2 പഞ്ചായത്തും മുൻഗണന എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 2 പഞ്ചായത്തിന് ഇതിൻ്റെ വരുമാനമുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ടൊന്നും എടുക്കുന്നത് ഇപ്പോൾ പോകുന്നത് മണ്ണാണ്. ഈ എടുത്ത മണ്ണാണ് ഈ ലോറി കയറ്റി ആലപ്പുഴയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഒരു കച്ചവടം കെമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു പണിയായിട്ട് നമ്മൾ കാണുന്നില്ലത്. അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തി മണൽ നീക്കിയാൽ തന്നെ തൊഴിലാളികളുടെ പേടി സ്വപ്നത്തിന് ശാശ്വത പരിഹാരമാകില്ല. കാരണം കടലും പുഴയും ചേരുന്ന ശക്തമായ അടിയൊഴുക്കുള്ള അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെടുക എന്നത് ചിലയിടങ്ങളിൽ പ്രകൃതി പ്രതിഭാസമാണ്. ഇതിന് പരിഹാരമായി പുലിമുട്ട് നിർമ്മാണം മാത്രമാണ് ഏക പോംവഴി. മത്സ്യബന്ധനത്തിന് പോയി സുരക്ഷിതമായി ഹാർബറിൽ തിരികെ എത്താൻ ഉതകും വിധത്തിൽ പുലിമുട്ടോ അല്ലെങ്കിൽ മറ്റു പോംവഴികളോ കണ്ടെത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ അധികൃതർ വേണ്ട രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താത്തതാണ് പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാട്ടുമൃഗങ്ങളുടെ അക്രമത്താൽ കൃഷി ചെയ്യാൻ സാധിക്കാതെ രാമന്തള്ളിയിലെ കർഷകർ. മുള്ളൻപന്നി അക്രമത്തിൽ തങ്ങളുടെ ഏക്കറുകണക്കിന് കൃഷിയിടങ്ങൾ നശിച്ച സങ്കടത്തിലാണ് രാമന്തള്ളിയിലെ പി കെ രാഘവ പൊതുവാൾ, കെ എം തമ്പാൻ എന്നീ കർഷകർ. രാമന്തള്ളിയിൽ മുള്ളൻപന്നികൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നു. കുരങ്ങ്, മയിൽ എന്നിവയുടെ അക്രമത്തിന് പുറമെയാണ് രാമന്തള്ളിയിലെ കർഷകർ മുള്ളൻപന്നി കാരണമുള്ള കൃഷിനാശവും ഏറ്റുവാങ്ങുന്നത്. രാമന്തള്ളി തെക്കുംപാട് പ്രദേശത്ത് 1 ഏക്കർ സ്ഥലത്തെ മരച്ചീനി, ചേന എന്നീ കൃഷികളാണ് മുള്ളൻപന്നികൾ നശിപ്പിച്ചത്. രാമന്തള്ളി പുളുക്കൂക്കാവ് ക്ഷേത്ര പരിസരത്തെ പി കെ രാഘവ പൊതുവാൾ, കെ എം തമ്പാൻ എന്നിവർ ചേർന്ന് 1 ഏക്കറോളം ഭൂമിയിൽ മരച്ചീനി കൃഷി നടത്തിയത് പൂർണമായും മുള്ളൻപന്നികൾ നശിപ്പിച്ചു. സമീപത്തെ വളമ്പത്ത് വിജയന്റെ മരച്ചീനി, ചേന കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കപ്പയും പിന്നെ സാധനങ്ങളൊക്കെ നട്ടിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറേ കുടുംബങ്ങളാണ് ഈ രാമന്തള്ളിയിലുള്ളത്. കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മയിലിൻ്റെ ശല്യം വന്നു. കുരങ്ങായി മയിലായി, ഇപ്പോൾ രാത്രിയിൽ ഇല്ല കപ്പ മുഴുവൻ നിന്നാൻ വേണ്ടി മുള്ളം പന്നി എല്ലാം കൂടെ കൊണ്ട് ജീവിതം തന്നെ ഇവിടെ ദുസ്സഹമായിരിക്കുകയാണ്. ഒരു കുരങ്ങിനെ ഒരുപക്ഷെ ഞങ്ങൾ കല്ലെറിഞ്ഞ് അതിനൊന്നും കാല് വെട്ടിക്കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നൊരു ഗതിയാണ് ഇപ്പോഴുള്ളത്. ഒരു മുള്ളം പന്നി അഥവാ ഒരു കുടുക്ക് വെച്ചിട്ട് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതും രക്ഷയുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ മയിലും ഇതെല്ലാം ഈ 3 മൃഗങ്ങളും പിന്നെ ഇതിലാണ്, പ്രൊട്ടക്റ്റഡ് ഇതിലാണ്. അതുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഗതിയാണ്. അതുകൊണ്ട് അധികാരികൾ തന്നെ ഇതിലെന്തെങ്കിലും കാര്യമായി ഇടപെടണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. രാമന്തള്ളിയിൽ കുരങ്ങുകളും മയിലുകളും കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാണ്. മുള്ളൻപന്നിയുടെ ശല്യം കൂടി ആയതോടെ ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നെൽച്ചെടികൾ വിളവെടുക്കാൻ പാകമായിട്ടും വയലിലെ വെള്ളം കാരണം കൊയ്ത്തു നിർത്തിവച്ചിരിക്കുന്നു. കാലാവസ്ഥയെ അതിജീവിച്ചും കൃഷിയിറക്കിയ പുത്തൂരിലെ കർഷകർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. 1-ാം വിള നെൽകൃഷിയിറക്കിയ പുത്തൂരിലെ കർഷകർ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്.
നെൽച്ചെടികൾ വിളവെടുക്കാൻ പാകമായിട്ടും വയലിലെ വെള്ളം കാരണം കൊയ്ത്ത് നിർത്തിവെച്ചിരിക്കുന്നു. മഴ മാറി വേൽ വന്നാൽ മാത്രമേ വെള്ളം വറ്റുകയുള്ളൂ. എത്രയും പെട്ടെന്നു തന്നെ നെല്ല് കൊയ്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കതിരുപൊട്ടി വെള്ളത്തിൽ വീഴാൻ സാധ്യതയേറെയാണ്. കാലാവസ്ഥയെ അതിജീവിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് ഇത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. പുത്തൂർ പാടശേഖരത്തിൽ ആദ്യ മഴയിൽ തന്നെ വെള്ളം കെട്ടിനിൽക്കുന്നത് പതിവാണ്. 100 കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയിട്ടുണ്ട്. വയലിലെ വെള്ളക്കെട്ട് കർഷകരെ കൃഷി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറ്റു കർഷകർ ഒന്നാം വിള കൃഷി ഉപേക്ഷിക്കുമ്പോഴും നഷ്ടം സഹിച്ചും പുത്തൂരിലെ കർഷകർ കൃഷിയെ കൈവിടാത്തത് കൃഷിയോടുള്ള താല്പര്യം കാരണമാണ്. കൃത്യസമയത്ത് തൊഴിലാളികളെ ലഭിക്കാത്തതും വിളവിറക്കാനും കൊയ്യാനും ഇവർക്ക് പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പൂരക്കളി അക്കാദമിയുടെ ഈ വർഷത്തെ ഫെലോഷിപ്പ് നേടിയ വെള്ളൂരിലെ പി നാരായണന് ഇത് വൈകി കിട്ടിയ അംഗീകാരമാണ്. നന്നേ ചെറുപ്പത്തിൽ ഈ രംഗത്തെത്തിയ നാരായണന് പൂരക്കളി എന്നാൽ ജീവിതം തന്നെയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പൂരക്കളിയിൽ ആകൃഷ്ടനായി ഈ രംഗത്തെത്തിയ വ്യക്തിയാണ് പി നാരായണൻ. സംസ്കൃതം അറിയാത്ത നാരായണൻ സംസ്കൃത ശ്ലോകങ്ങൾ മലയാളം ലിപിയിൽ എഴുതിയാണ് ആദ്യകാലങ്ങളിൽ ഈ കല സ്വായത്തമാക്കിയത്. ഇതിൽ നിന്നു തന്നെ ഇദ്ദേഹത്തിന് പൂരക്കളിയോടുള്ള അഭിനിവേശം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് തന്റെ ജീവിതത്തിലുടനീളം പൂരക്കളിയെ ജീവനായി നെഞ്ചേറ്റിയാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. നല്ലയൊരു പൂരക്കളി കലാകാരനായി രൂപമെടുക്കുന്നതിൽ ഏറെ അധ്വാനം ചിലവഴിക്കേണ്ടി വന്നു എന്ന് നാരായണൻ പറയുന്നു. അത് സംസ്കൃതം എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിലും സംസ്കൃത ശ്ലോകങ്ങൾ മലയാളത്തിൽ ചൊല്ലി പഠിക്കുമ്പോൾ തന്നെ സംസ്കൃതം എഴുതാനും വായിക്കുവാനും അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ സംസ്കൃത പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥ വിശകലനം നടത്തി അദ്ദേഹം തന്നെ എന്നെ കൊണ്ട് ശ്ലോകം ചൊല്ലിപ്പിച്ചു. അദ്ദേഹം തന്നെ സംശയങ്ങൾ ഉന്നയിച്ചു. ആ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കണം. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് അദ്ദേഹം സവിസ്തരം എന്നെ പഠിപ്പിച്ച് അങ്ങനെ പൂരക്കളി ശാസ്ത്ര വിഷയങ്ങളിൽ വളരെ ഏറെ താല്പര്യപ്പെട്ട് എന്നെ പഠിപ്പിച്ചിരുന്നു. ഏതായാലും വൈകിയാണെങ്കിലും സർക്കാരിന്റെ അംഗീകാരം തന്നെ തേടിയെത്തിയതിൽ ഏറെ സന്തോഷവാനാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ജില്ലയിൽ പച്ചക്കറി വില കുത്തനെ ഉയർന്നു. സംസ്ഥാനത്ത് ഏറിയ പങ്കും പച്ചക്കറി എത്തുന്ന തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വിള നശിച്ച് പച്ചക്കറി ലഭ്യത കുറഞ്ഞതാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. ഉൽപാദനവും ഇറക്കുമതിയും സാരമായി കുറഞ്ഞതോടെ ജില്ലയിൽ പച്ചക്കറി വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പലതരം പച്ചക്കറികൾക്കും വില ഇരട്ടിയിൽ എത്തി നിൽക്കുന്നു. പച്ചക്കറി വില കുതിച്ചുയരുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ പച്ചക്കറി എത്തിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ പെയ്യുന്ന കാലം തെറ്റിയുള്ള മഴയാണ് വിലവർദ്ധനവിനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പച്ചക്കറികളുടെ വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. നിലവിൽ ഉള്ളതിനേക്കാൾ വില ഇനിയും കൂടാനാണ് സാധ്യത. ചില പച്ചക്കറികൾക്ക് ഇരട്ടിയിലധികം വില വർദ്ധിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് കാര്യമായ വിലവർദ്ധനവ് ഉണ്ടായിരുന്നില്ല. ജില്ലയിൽ 14 വിൽപ്പന നടത്തിയ വെള്ളരിയുടെ വില 32 ഉയർന്നിട്ടുണ്ട്. 15 കക്കരിയുടെ വില 35. കോളിഫ്ലവർ 30 to 50 പയറിന്റെ വില 30 to 38 ഉയർന്നിരിക്കുന്നു. 50 ചെറുനാരങ്ങയുടെ വില 60. കാരറ്റിന്റെ വില 40 നിന്ന് 45. ഇഞ്ചിയുടെ വില 10 വർദ്ധിച്ച് 45 നിന്ന് 55 ഉയർന്നിരിക്കുന്നു. പാവയ്ക്കയുടെ വില 32 35 20 വെണ്ടയ്ക്കയുടെ വില 23 വഴുതനയുടെ വില 21 നിന്ന് 23 ഉള്ളി വില 23 നിന്ന് 28 മുളകുവില 25 നിന്ന് 28 കിലോയ്ക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ ബീൻസിന്റെ വില മാത്രമാണ് അല്പം കുറഞ്ഞിട്ടുള്ളത്. 55 ബീൻസിന്റെ വില 42 കുറഞ്ഞിട്ടുണ്ട്. പാചകവാതക വിലവർദ്ധനവും ഒപ്പം പച്ചക്കറി വിലവർദ്ധനവുമൊക്കെ ചേർന്ന് സാധാരണക്കാരുടെ നടുവൊടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി അതിന്റെ ഒരു വാർഷിക ദിനം പിന്നിടുമ്പോൾ വായന മരിക്കുന്നില്ല എന്ന സന്ദേശമാണ് പകർന്നു നൽകുന്നത്. കോവിഡ് കാലത്ത് പുസ്തകങ്ങൾ ഏറെ വായിക്കപ്പെടാൻ ശ്രമങ്ങൾ നടത്തുകയും നിരവധി രീതികളിൽ അത് വിജയിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് ഇതിന്റെ അമരക്കാരുടെ വിജയവും. മനുഷ്യന് എന്തൊക്കെയുണ്ടായാലും കലയും സാഹിത്യവും ഇല്ലെങ്കിൽ അവൻ പൂജ്യമാണ്. അറിവില്ലെങ്കിൽ അവൻ നിരക്ഷരനായി എന്നു മാത്രമല്ല, ലോകത്തെയും സഹജീവികളെയും സമഭാവനയോടെയോ അല്ലെങ്കിൽ കരുണാർദ്രമായോ കാണാൻ സാധിക്കില്ല. വായന മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു. വെളിച്ചം എന്താണെന്നറിയാൻ പ്രേരിപ്പിക്കുന്നു.
ഇതുതന്നെയാണ് നിരന്തരമായ പരിശ്രമങ്ങളിൽ കൂടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലും കാഴ്ചവെക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാൻ നിരന്തരം പ്രേരിപ്പിക്കുകയാണിവർ. താലൂക്ക് ലൈബ്രറി കൗൺസിൽ രൂപം കൊണ്ടതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിരന്തരമായി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും അത് ചർച്ചയ്ക്ക് വെക്കുകയും അതുവഴി അനുവാചകരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ച് വായനയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിവിധങ്ങളായ വെബിനാറുകളും ആശയകാലം എന്ന സെമിനാറും അതോടൊപ്പം വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങളുടെ പരിചയമൊക്കെ തന്നെ ഈ നെറ്റിലൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ മനസ്സ് നിർമ്മലീകരിക്കപ്പെടുന്നു. അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമനുസരിച്ച് കതാർസിസ് സംഭവിക്കുന്നു. ഇതാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ പ്രസ്ഥാനം വിജയം വരിച്ചു എന്ന് തന്നെ പറയാം. അതുതന്നെയാണ് മനുഷ്യ പുരോഗതിയും ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേരള ആരോഗ്യ സർവകലാശാല മെഡിക്കൽ PG പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ ശ്വാസകോശ രോഗവിഭാഗത്തിൽ സംസ്ഥാനത്തെ ടോപ്പറായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനികൾ. ഡോക്ടർ പ്രിറ്റി രാധാകൃഷ്ണൻ, ഡോക്ടർ റിഷ്ണ രവീന്ദ്രൻ എന്നിവരാണ് യഥാക്രമം ഒന്നും രണ്ടും റാങ്കുകൾ നേടിയത്. ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ പ്രിറ്റി തൃശൂർ ചാമക്കാല സ്വദേശിനിയാണ്. കോവിൽ തെക്കേ വളപ്പിൽ KK രാധാകൃഷ്ണന്റെയും AK ജയന്തിയുടെയും മകളായ ഇവർ പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS കഴിഞ്ഞാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശ്വാസകോശ രോഗവിഭാഗത്തിൽ MD പഠനത്തിനെത്തിയത്. കണ്ണൂർ ചെറുകുന്ന് പാർവതി നിവാസിൽ PV രവീന്ദ്രന്റെയും ഷീലയുടെയും മകളാണ് രണ്ടാം റാങ്കുകാരിയായ ഡോക്ടർ രീഷ്ണ. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നു തന്നെ MBBS കഴിഞ്ഞാണ് സ്ഥാപനത്തിലെ ശ്വാസകോശ രോഗവിഭാഗത്തിൽ നിന്നും MD കോഴ്സിൽ റാങ്കോടുകൂടി വിജയം നേടിയിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നും മെഡിക്കൽ PG പരീക്ഷ എഴുതിയവരിൽ 94% പേരും ഉന്നത വിജയം കരസ്ഥമാക്കി. എമർജൻസി മെഡിസിൻ, ശ്വാസകോശ വിഭാഗം, റേഡിയോ ഡയഗ്നോസിസ്, ജനറൽ സർജറി, ഡെർമറ്റോളജി, ശിശുരോഗ വിഭാഗം, ഫിസിയോളജി, സൈക്യാട്രി, ENT, പാത്തോളജി, മൈക്രോബയോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, അസ്ഥിരോഗ വിഭാഗം, അനസ്തീഷ്യ എന്നീ വിഭാഗത്തിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ PG വിദ്യാർത്ഥികളും വിജയിച്ചതായും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരിവെള്ളൂർ കുണിയനിൽ പാതയോരത്തെ ആൽമരം യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഭീഷണി ഉയർത്തുന്നു. ഏത് നിമിഷവും ചില്ലകൾ പൊട്ടിയോ കടപുഴകിയോ ആൽമരം വീണാൽ വൻ വിപത്താകും ഉണ്ടാവുക. കരിവെള്ളൂർ കിഴക്കേ കുണിയനിലെ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ആൽമരത്തിന്റെ ശിഖരം പൊട്ടിവീഴുകയോ ആൽമരം തന്നെയോ കടപുഴകുകയോ ചെയ്താൽ വൻ വിപത്താണ് നാടിനെ കാത്തിരിക്കുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വൈദ്യുതി തൂണിനു മേലാകും എന്തെങ്കിലും സംഭവിച്ചാൽ പതിക്കുക. വൈദ്യുതി തൂൺ പൊട്ടിയാൽ വലിയ ദുരന്തമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മരത്തിന്റെ ശിഖരം മുറിച്ച് വിപത്ത് ഒഴിവാക്കണമെന്നാണ് യാത്രക്കാർക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഖുറാൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്കും തൃക്കരിപ്പൂരിൽ അനുമോദനവും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു. അൽ ഐൻ KMC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഖുറാൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്കും അൽ ഐൻ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൌധത്തിൽ വെച്ച് നൽകിയ അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും മഞ്ചേശ്വരം MLA KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം ഇന്ന് +2 കഴിഞ്ഞ് ജേതാക്കളായ കുട്ടികൾ, SSLC കഴിഞ്ഞ കുട്ടികൾ, ഞാൻ പറയുന്നത് ഒരു 5-6-7 വർഷം കഴിഞ്ഞ് ഇതേ അല്ലെങ്കിൽ KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് അവാർഡ് നൽകുമ്പോൾ ആ കുട്ടിക്ക് പറയാൻ കഴിയണം, ഞാൻ IAS എടുത്ത് 7 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പുരസ്കാരം നേടിയ ഒരു കുട്ടിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ ഉയരണമെന്ന്. പ്രശസ്ത ട്രെയിനർ ഹക്കീം മാസ്റ്റർ മാടക്കാൽ ക്ലാസ്സിന് നേതൃത്വം നൽകി. അല്ലൈൻ KMCC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഷാഫി KP അധ്യക്ഷത വഹിച്ചു. VK ബാബ, അഡ്വക്കേറ്റ് MTP കരീം, സത്താർ വടക്കുംപാട്, S കുഞ്ഞഹമ്മദ്, MSC കുഞ്ഞബ്ദുള്ള, OT അഹമ്മദ് ഹാജി, അസറുദ്ദീൻ മണിയനൊടി, മുത്തലിബ് കാടംകോട്, ഷാഫി മാടക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.